ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് മസാല, എഗ്ഗ് റോസ്റ്റ് എന്നൊക്കെ പറയും. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ്. ഇതിൽ ആവശ്യമുള്ളത് 4 പുഴുങ്ങിയ കോഴിമുട്ടയാണ് ഈ കാണുന്നത്. പിന്നെ ഒരു 4 വലിയുള്ളിയും 1 പണ വെളുത്തുള്ളിയും 1 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഒരു 3 തക്കാളിയും വേണം, ഒരു പിടുത്ത മല്ലിയലയും, ഒരു 2 പച്ചമുളകും. അപ്പോൾ വലിയുള്ളി ഇതുപോലെ അങ്ങനെ ചെറുതാക്കി അരിയുക, അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതക്കുക, പച്ചമുളക് ചെറുതാക്കി അരിയുക, തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിയുക. ഈ കോഴിമുട്ട ഇനി നമ്മൾ ഇതിൻ്റെ പുഴുങ്ങിയിട്ടുള്ളതാണ്, അതങ്ങനെ തോട് പെട്ടെന്ന് കളയാമെന്നുള്ള ഒരു ടെക്നിക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് ഇനി കണ്ടോളൂ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുഴുങ്ങി കഴിഞ്ഞിട്ട് ഈ കോഴിമുട്ട ഒന്ന് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കണം കുറച്ച് നേരം. ഇപ്പോൾ ഇത് സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 4 പേർക്ക് കഴിക്കാനുള്ള എഗ്ഗ് മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സംഭവമാണിത്. ഇനി നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതക്കുന്ന ഒരു ടെക്നോളജി കാണിച്ചു തരാം. ഇത് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിൽ വെളുത്തുള്ളി ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കെട്ടിയിട്ട് ഒരു കല്ലിങ്കല് കഷ്ണോ, ഇനി അതില്ലെങ്കിൽ ഒരു ഹാമർ ആയാലും മതി, നല്ലോണം അങ്ങോട്ട് ഒന്ന് അമർത്തുക. അപ്പോൾ അങ്ങോട്ട് അത് കംപ്ലീറ്റ് ചതഞ്ഞ് വരും. ചിലപ്പോൾ ഇനി ഇത് ചതഞ്ഞിട്ടില്ലെങ്കിൽ ചിലത് നിരണം ചിലപ്പോൾ ഉണ്ടായിക്കൂടാന്നില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. നമ്മുടെ ഈ ചതക്കുന്ന മുട്ടി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി ഇതുപോലെ ജസ്റ്റ് ചെറുതാക്കി നിറഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യണം. ഈ കോഴിമുട്ട പുഴുങ്ങേൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു 3-4 വര ഇങ്ങനെ വരച്ച് വെക്കുക. ജസ്റ്റ് അതിനുള്ളിലൊന്നൊരു മസാല ഒന്ന് ജസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നൊരു ടേസ്റ്റ് കിട്ടും അതിന്. ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഒരു 4-5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. അത് ചൂടായിട്ട് വരുന്ന സമയത്ത് ഉള്ളി ഇതുപോലെ നൈസാക്കി അരിഞ്ഞ് അതങ്ങനെ ജസ്റ്റ് വാട്ടുക. ഇത് പെട്ടെന്ന് സംഭവം പരിപാടി ചെയ്യും. നമ്മൾ വെള്ളം തീരെ ഉപയോഗിക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒന്ന് വാടി വന്ന ശേഷം ആ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് അതിലേക്കിടുക. ഉപ്പ് ഒരാവശ്യത്തിനിടുക. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആയിക്കോളും, ഇനി അടച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. തക്കാളി ഇതേപോലെ ഒന്ന് ജസ്റ്റ് വാടി വന്ന് ഒരു 1/2 ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, എരിവില്ലാത്ത. പിന്നെ ഒരു 1/2 സ്പൂണ് പച്ചമുളക് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മതിയാണ്. മറ്റേത് 1/2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ഒരു 1/2 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇടുക. ഇപ്പോൾ ഏകദേശം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പച്ചമുളക് അതിലേക്ക് ഇടുക. ഇനി എരിവ് കൂട്ടണേ ഇനി കൂട്ടുക നിങ്ങൾക്ക്. പിന്നെ ആ കോഴിമുട്ട ഇതേപോലെ ഞാൻ വെച്ചിട്ടുണ്ട്, ഒരു 4 സെൻ്റർ വെച്ച് ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ ഈ മസാലയൊക്കെ ഉണ്ടാക്കി വെക്കുക. ഇതുപോലെ ഒരു 5 മിനിറ്റിൻ്റെ താഴെ നിന്ന് ജസ്റ്റ് ചെറിയ തീയിലൊന്ന് വെച്ചെടുത്താൽ മതി. അത് എൻ്റെ അതിലേക്ക് ഒരു കൈപ്പിടുത്തം മല്ലിയാലിടുക, ജസ്റ്റ് ഓഫ് ചെയ്തിടുക. ഒരു 1/2 മണിക്കൂർ ഇത് അടച്ചു വെച്ച ശേഷം കഴിക്കുകയാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ശരിക്കും മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ടാകും. ഒരു 4 സുഭിക്ഷമായിട്ട് ഈ ഒരു എഗ്ഗ് മസാല കഴിക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക ഈ ഒരു എഗ്ഗ് മസാല. ചില സ്ഥലങ്ങളിൽ ഇതിന് എഗ്ഗ് റോസ്റ്റ് എന്ന് പറയും, ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.